അപ്പൊ ഇദ്ദേഹത്തിന് വളരെയധികം ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു പിന്നെ താൽത്തറയിലിരുന്ന് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പിന്നെ വളരെയധികം ക്ഷീണത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി കുറച്ചു നേരം വിശ്രമിച്ചിട്ട് മതി, യാത്ര തുടരാമെന്ന് അദ്ദേഹം തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇളം കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ആ കാറ്റ് വീശുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ആ തലേരാത്രിയിലെ സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ വീണ്ടും മനസ്സിൽ അത് തെളിഞ്ഞു വന്നു. അതായത് തകർത്തു പെയ്യുന്ന മഴ, ജീർണിച്ച വഴിയമ്പലം, ദുർഗന്ധപൂരിതമായ അന്തരീക്ഷം, വെളുത്ത പഴന്തുണിക്കെട്ടിൽ നിന്നുള്ള ആർത്തനാദം, തീപ്പെട്ടി വെളിച്ചത്തിൽ കണ്ട ഭീഭത്സമായ മുഖം, തുറിച്ചു നിന്ന നിർജീവമായ കണ്ണുകൾ, മരവിച്ച ജഡം, സർദാർ ശോഭാ സിംഗിൻ്റെ ജൽപ്പനങ്ങൾ. അപ്പോൾ ആ ജൽപ്പനങ്ങൾക്ക് ഒരു നൂറ്റാണ്ടോളം പഴക്കം കാണുമോ? ഇനി എത്ര നാളിത് തുടരും? ശോഭാ സിംഗിൻ്റെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിച്ച യാചകൻ, അയാളുടെ വെള്ളപ്പാണ്ട് പിടിച്ച വിരൂപമായ മുഖത്ത് കണ്ട ദുഷ്ടഭാവം, ചെകുത്താൻ്റെ ചിരി, ഞാൻ ശവത്തിൽ നിന്നെന്തോ അപഹരിച്ചു എന്ന രീതിയിലുള്ള സംസാരം, അയാളുടെ വാക്കുകളിൽ അടങ്ങിയ നിന്ദ, അത് കേട്ടപ്പോൾ ഉണ്ടായ കോപം, ആ നിമിഷത്തിൽ ആ ദുർബലമായ കഴുത്തിൽ പിടിച്ച് ഒരു കോഴിയെ എന്ന പോലെ ഞെരിച്ച് അയാളെ കൊല്ലാൻ യാതൊരു മടിയും തോന്നിയില്ല. എന്തെല്ലാം ചാപല്യങ്ങൾ! നിമിഷങ്ങൾ കൊണ്ടല്ല ഒരു സാധു ചിലപ്പോൾ ഒരു കൊലപാതകിയായി മാറുന്നത്. അപ്പോൾ ആ വരികളും പ്രധാനപ്പെട്ടതാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആ ജൽപ്പനങ്ങൾ ഒരു നൂറ്റാണ്ടോളം പഴക്കം കാണുമോ, ഇനി എത്ര നാളിത് തുടരും എന്നുള്ള ആ ഭാഗവും ഒരുപക്ഷെ വിശദീകരിക്കാനൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. കാരണം എന്താണ് അനുഭവങ്ങൾ? തലേ ദിവസത്തെ ചമോളി ധർമ്മശാലയിൽ വെച്ചുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് രാജൻ കാക്കനാടനെ പഠിപ്പിച്ചത്? കാരണം അതാണ് അദ്ദേഹം പറയുന്നത്, ഒരാളെ ഒരു കൊലപാതകിയാവാൻ നിമിഷനേരം മതി അല്ലെ, നിമിഷങ്ങൾ കൊണ്ടല്ലേ ഒരു സാധുവായ ആളെ ചിലപ്പോൾ ഒരു കൊലപാതകിയായി മാറുന്നത്. ശവത്തിൽ നിന്ന് അപഹരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന ഒന്നല്ല. പക്ഷേ അവിടെ ആ വെള്ളപ്പാണ്ടുകാരൻ കണ്ട് ശീലിച്ച ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കാം അത് അയാളോട് ചോദിച്ചത്. അപ്പോൾ ആ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. സനാതനധർമ്മം ജീവിത ലക്ഷ്യമാക്കിയവൻ ഹീന കൃത്യം ചെയ്യാൻ മുതിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ മുതിരുന്നത് എന്നുള്ള ചോദ്യം ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നതാണ്. മനുഷ്യന് സ്വയം നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? തെറ്റ് ചെയ്തവർ പശ്ചാത്തപിക്കുന്നു, വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നു. കാമക്രോധ മോഹങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്തുന്നവനെ സാക്ഷാൽ മോക്ഷമാർഗത്തിലെത്താൻ കഴിയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് കാമക്രോധ മോഹങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്തുന്നവന് മാത്രമേ സാക്ഷാൽ മോക്ഷമാർഗത്തിലെത്താൻ കഴിയുള്ളൂ. അപ്പോൾ അത് തന്നെ ഇയാളുടെ അനുഭവത്തിൽ നിന്നും, ഇയാൾ ആ ക്രോധത്തെ ആ സമയത്തൊന്ന് പിടിച്ചടക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തെ കൊല്ലാതെ വിട്ടത് അല്ലെ, അത്രമാത്രം ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും സാധ്യമാണോ എന്നാണ് ചോദിക്കുന്നത്. സാധാരണ മനുഷ്യനത് സാധ്യമാണോ? ആണെങ്കിൽ മഹായോഗികൾ എന്ന ജനം പെരുമ്പറയടിച്ച് ഘോഷിക്കുന്നവരിൽ എത്ര പേർക്കാണ് അതിന് കഴിയുന്നത്? ആ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ നമ്മുടെ സമകാലിക സംഭവങ്ങളുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കാൻ ചോദിക്കും. ഇദ്ദേഹം കണ്ട സന്യാസിമാരും ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും നമ്മൾ ഇന്ന് കാണുന്ന സന്യാസി സമൂഹവും എങ്ങനെയാണ് എന്നുള്ളത്. ഞാനിങ്ങനെ പലതും ചിന്തിച്ചിരുന്ന് ഉറങ്ങിയതറിഞ്ഞില്ല. മഴത്തുള്ളികൾ ദേഹത്ത് പതിച്ചു തുടങ്ങിയപ്പോഴാണ് ഞെട്ടിയുണർന്നത്. സൂര്യപ്രകാശം മങ്ങിക്കഴിഞ്ഞിരുന്നു. അല്പാൽപ്പം മഴ ചാറുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റ് ഒരു ബീഡിയെടുത്ത് കത്തിച്ച് പിപ്പൽക്കോട്ടിയെ ലക്ഷ്യമാക്കി നടന്നു. പൈൻമരക്കാടുകളിലൂടെ നടന്നെത്തിയത് വിശാലമായ ഒരു സമതലത്തിലാണ്. സമതലത്തിന്റെ ഒരു ഭാഗത്തുകൂടെ അളകനന്ദ സാമാന്യം വീതിയിൽ ഒഴുകുന്നു. സമതലം ഓറഞ്ച് മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പം വളരെ മനോഹരമായിരിക്കും അല്ലേ അത്. അങ്ങനെ അവയ്ക്കപ്പുറം ഉത്തുംഗമായ പർവ്വതങ്ങളുടെ അനേകം നിരകൾ ദൃശ്യമായി. ഓറഞ്ച് മരങ്ങളിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും കലർന്ന ഫലങ്ങൾ കാഴ്ച നിന്നിരുന്നു. അവയ്ക്കിടയിലൂടെ കുറേ ദൂരം നടന്നപ്പോൾ അകലെ കല്ലുകൊണ്ട് മേഞ്ഞ നാലഞ്ച് കുടിലുകൾ കണ്ടു. അടുത്തെത്തിയപ്പോൾ അത് ചെറിയൊരു ഗ്രാമമാണെന്ന് മനസ്സിലായി. ആദ്യം കണ്ട കുടിലിനുള്ളിൽ നിന്നും കുട്ടികളുടെയും മുതിർന്നവരുടെയും സംസാരം കേട്ടു. ഞാൻ കുടിലിൻ്റെ വാതിൽക്കൽ ചെന്നു. അതിനുള്ളിൽ ആരൊക്കെയോ ഉണ്ട്. ആദ്യമായി വാതിൽക്കലെത്തിയത് 10 വയസ്സോളം പ്രായം വരുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ ഗഡുവാളി യുവതികളെ പോലെ വസ്ത്രധാരണം ചെയ്തിരുന്നു. എന്നെ കണ്ട് പരിഭ്രമിച്ച മട്ടിൽ അവൾ അകത്തേക്ക് പോയി. അല്പനേരത്തിനുള്ളിൽ ഒരു മധ്യവയസ്കൻ കുടിലിൻ്റെ വാതിൽക്കൽ വന്നു. അയാൾ തലവെളിയിലേക്കിട്ട് നോക്കി എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ അവരുടെ ആദിത്യ മര്യാദയെക്കുറിച്ച് നമ്മൾ ഇതിനു മുന്നുള്ള പാഠങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പിപ്പൽക്കോട്ടിയിലേക്ക് എത്ര ദൂരമുണ്ട്? ഞാൻ ചോദിച്ചു. അയാൾ വെളിയിലേക്ക് ഇറങ്ങി വന്നു. അകലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത് അവിടെ ഒരു പാലമുണ്ട്, അത് കയറി ഇറങ്ങിയാൽ ഒരു കയറ്റം കാണും. ആ കയറ്റം കയറി ഇറങ്ങിയാൽ നിങ്ങൾ പിപ്പൽക്കോട്ടിയിലേക്കുള്ള മോട്ടോ റോഡിലെത്തും. നിങ്ങൾ എവിടേക്കാണ് എന്നുള്ള യാത്ര ചോദിച്ചു.
ഞാൻ ബദരിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അയാൾ അറിഞ്ഞു ചോദിച്ചറിഞ്ഞു. അപ്പോൾ ദില്ലിയിൽ നിന്ന് എന്ന് പറഞ്ഞു. ദില്ലി എന്ന് കേട്ടപ്പോൾ അയാളുടെ ഔത്സുക്യം വർദ്ധിച്ചു. ദില്ലിയിലോ? ദില്ലിയിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ദില്ലിയിൽ എവിടെയാണ് താമസം എന്നൊക്കെ അയാൾ തിരക്കി. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണെന്നും താമസം കരോൾ ബാഗിലാണെന്നും പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ബാബു നിങ്ങളൊരു നിമിഷം നിൽക്കണം, ഞാൻ ഇതാ വരുന്നു. ഇത്രയും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അയാൾ ഉള്ളിലേക്ക് കയറിപ്പോയി. അയാൾ തിരികെ വന്നത് അകത്ത് നിന്നും ഒരു ബെഞ്ച് എടുത്തുകൊണ്ടാണ്. ബാബു ഇരിക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയാൾ വീണ്ടും അകത്ത് പോയി പെട്ടെന്ന് തന്നെ പുറത്തു വന്നു. അയാളുടെ പക്കൽ ഒരു കത്തുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സ് നോക്കൂ, എൻ്റെ മകൻ്റെ കത്താണിത്. തെളിച്ചം കുറഞ്ഞ ബോൾ പെൻ കൊണ്ട് വടിവില്ലാത്ത ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന ഒരു കത്ത്. അതിൻ്റെ താഴെ വലുതായി ബിക്രം സിംഗ് എന്നും അതോടൊപ്പം ഡൽഹിയിലെ ഒരു മെയിൽ വിലാസവും എഴുതിയിരുന്നു. അയാൾ തുടർന്നു, ബാബു എൻ്റെ മകൻ പോയിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു. 4-5 മാസം മുമ്പാണ് ഈ കത്ത് കിട്ടിയത്. എവിടെയോ ജോലി കിട്ടിയത്രേ, അതിനുശേഷം കത്തുകളൊന്നുമില്ല. ഞാൻ 1-2 കത്തയച്ചിട്ട് മറുപടിയില്ല. ഡൽഹിയിൽ ചെല്ലുമ്പോൾ ദയവായി നിങ്ങൾ അവനെ കാണണം. ഞാൻ സുഖമായിട്ടിരിക്കുകയാണോ എന്നറിയണം. അവൻ സുഖമായിട്ടിരിക്കുകയാണോ എന്നറിയണം. പയ്യൻ എത്ര വയസ്സുണ്ട്? ഞാൻ തിരക്കി. ഇതിൻ്റെ നേരെ മൂത്തതാണ്, 14 വയസ്സായി. അയാൾ കുടിലിൻ്റെ വാതിൽക്കലേക്ക് ചൂണ്ടിക്കാണിച്ചു. വാതിൽക്കൽ ആദ്യം കണ്ട പെൺകുട്ടിയുടെ മുഖം കണ്ടു. അവൾക്ക് പിന്നിൽ കുറേ പ്രായം ചെന്ന ഒരു സ്ത്രീ. അവർ ആ കുട്ടിയുടെ അമ്മയാവുമെന്ന് ഞാൻ കരുതി. അനേക നാഴികൾക്കപ്പുറത്ത് മഹാനഗരത്തിൽ അനാഗത ഒരു ബാലൻ. അയാളുടെ ഉത്കണ്ഠ സ്വാഭാവികം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് വിഷമമുണ്ടായില്ല. ഒരകന്ന ബന്ധുവിൻ്റെ കൂടെയാണ് അവനെ അയച്ചിരിക്കുന്നതെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ മകളുടെ വിവാഹപ്രായമാകുമ്പോഴേക്കും എന്തെങ്കിലും കരുതിയിരിക്കണം. ചെറുക്കൻ അവിടെ നിന്നാൽ വിശേഷമൊന്നുമില്ല. സേട്ടിൻ്റെ ഈ ഓറഞ്ച് തോട്ടങ്ങൾ നോക്കി നിന്നാൽ കഷ്ടിച്ച് 2 നേരം ഉണക്ക റൊട്ടി തിന്നാം, അല്ലാതെ ഒരു പ്രയോജനവും.